നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ വധിക്കാൻ ചാവേറുകൾ തയ്യാറെടുക്കുകയാണെന്ന ഭീഷണി സന്ദേശം ലഭിച്ചതായി സ്ഥിരീകരിച്ചു. 11 ചാവേറുകളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സന്ദേശം ഇമെയിലായി ലഭിച്ചതായി CRPF ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. യോഗി ആദിത്യനാഥ്, അമിത്ഷാ എന്നിവരുടെ പേരുകൾ ഭീഷണി സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ടെന്ന് അധികൃതർ വിശദീകരിച്ചു. ആരാധനാലയങ്ങളും രാജ്യത്തെ മറ്റ് പ്രധാന സ്ഥലങ്ങളും ആക്രമിക്കുമെന്ന ഭീകരരുടെ സന്ദേശം കുറച്ചു ദിവസം മുൻപ് CRPF മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ ലഭിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം എവിടെ നിന്നാണ് സന്ദേശം എത്തിയതെന്ന കാര്യം വ്യക്തമായിട്ടില്ല. 11 ചാവേറുകളുണ്ടെന്ന സന്ദേശത്തിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ വർഷം ആദ്യം ദേശീയ അന്വേഷണ ഏജൻസിക്ക് സമാനമായ രീതിയിൽ ഒരു ഇമെയിൽ ലഭിച്ചിരുന്നു. മാത്രമല്ല, മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസാമിലെ കൊക്രാജർ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു. തുടർന്ന് കൊക്രാജറിലെ ഗൊസൈഗ പ്രദേശത്ത് 3 AK-56 മാസികകൾ, 157 റൗണ്ട് ബുള്ളറ്റുകൾ എന്നിവയുൾപ്പെടെ ആയുധങ്ങളും വെടിയുണ്ടകളും അസം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊക്രാജർ സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന പരിശോധനയിലാണ് ഇവിടെ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഏപ്രിൽ 1 കൊക്രാജർ സന്ദർശിക്കുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു സംഭവം നടന്നെന്നാണ് വ്യക്തമാവുന്നത്. ഇതുമൂലം അന്ന് ജില്ലയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാട്ടിൽ വെച്ച് വലിയ എന്തെങ്കിലും ചെയ്യാൻ ഒരു സംഘം ഗൂഢാലോചന നടത്തുന്നതായാണ് ഇതിൽ നിന്ന് തെളിയുന്നതെന്നും എന്നാൽ കൃത്യമായ പദ്ധതി അറിയില്ല എന്നുമാണ് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ BJPയുടെ വളർച്ചയും മറ്റു ലോക രാജ്യങ്ങൾ ഇന്ത്യയെ ഇത്രത്തോളം പ്രശംസിക്കാനും തുടങ്ങിയതാവും ഇത്രത്തോളം പകയ്ക്ക് കാരണമാകുന്നത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. മാത്രമല്ല, അതിൽ നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും വധിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ ബുദ്ധിമാനായ ഒരു പ്രധാനമന്ത്രിയെ തകർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യയുടെ സംരക്ഷകനാണ് മോദി. അദ്ദേഹത്തിനായി നിരവധി പേരാണ് കാവലുള്ളത്. ആയതിനാൽ തന്നെ അദ്ദേഹത്തിനായും അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിനായും മേധാവികൾ സന്നാഹങ്ങളോട് കൂടിയ സെക്യൂരിറ്റിയാണ് നൽകിയിട്ടുള്ളത്. വെബ് ഡെസ്ക് ന്യൂസ്.